മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഒരു വാർത്ത നൽകിയിരുന്നു. അതായത് അമിത്ഷായുടെ ജമ്മു കാശ്മീർ സന്ദർശനവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വാർത്ത. ജമ്മു കാശ്മീരും പാകിസ്ഥാനുമായി ഈ അധിനിവേശ കാശ്മീരുമായി അതിർത്തി പങ്കിടുന്ന അവിടെ ഭീകരർ തകർത്ത ഒരു ക്ഷേത്രം പുനർനിർമ്മിച്ച് അത് വിശ്വാസികൾക്ക് നൽകുന്ന ഒരു ചടങ്ങിലാണ് അമിത്ഷാ പങ്കെടുത്തതെന്ന്. അതായത് നീലം നദിയുടെ താഴ്വാരത്തെ കുപ്പായയിലെ തിത്വാളിയിലായിരുന്നു ആ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ നിന്നാണ് ഈ പാക് അധിനിവേശ കാശ്മീരിലുള്ള ശാരദാപീഠത്തിലേക്ക് മുൻപ് വിശ്വാസികൾ പോയിരുന്നത്. പക്ഷേ കഴിഞ്ഞ 7.5 പതിറ്റാണ്ടുകളായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അവിടെ ആ ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി ആ തുറന്നു നൽകുന്ന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അമിത്ഷാ പറഞ്ഞത്, ഇവിടേക്ക് നമ്മൾ അധികം വൈകാതെ എത്തും, ശാരദാ പീഠത്തിൽ തന്നെ ഭക്തർക്ക് എത്തി അവിടെ ശാരദാദേവിയെ കണ്ടു തൊഴാനുള്ള എല്ലാ സൗകര്യങ്ങളും അടുത്തു തന്നെ നമ്മൾ ഒരുക്കും എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കർത്താപൂർ ഇടനാഴി പോലെ ഒരു ഇടനാഴി സ്ഥാപിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അന്ന് അത് ഒരു വലിയ വാർത്തയായി തന്നെ വന്നിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്നവരും പാക് അധിനിവേശ കാശ്മീരിലെ സർക്കാർ, അവിടുത്തെ സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു, എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ഇടനാഴി പണിയേണ്ടതാണ് എന്ന് തന്നെ പറയുന്നു. ഈ പാക് അധിനിവേശ കാശ്മീർ ഭരിക്കുന്നത് ഇപ്പോഴുള്ള പാകിസ്ഥാൻ ഭരിക്കുന്ന ഭരണകക്ഷിയായ തെഹ്രീക് ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടിയാണ്. അതിൻ്റെ നേതാവ് ജാവേദ് ഭട്ടാണ് ഇത്തരത്തിലൊരു പ്രമേയം ഈ അസംബ്ലിയിൽ കൊണ്ടുവരികയും അത് പാസ്സാക്കുകയും ചെയ്തത്. അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്, കാശ്മീരിലെ ജനങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ ഇത് വഴിയൊരുക്കും, ഒപ്പം തന്നെ അനവധി ഭക്തർ ഇവിടെ എത്തുകയാണെങ്കിൽ ആ പ്രദേശത്തിന് സാമ്പത്തികമായി വലിയ നേട്ടവും ഉണ്ടാക്കും. ഏതായാലും ഇതിനെതിരെ പാകിസ്ഥാൻ രംഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാന്റെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അബ്ദുൾ ബാസിദ് പറഞ്ഞത്, ഇതിന്റെ പിന്നിൽ അമേരിക്ക ഉൾപ്പെടുന്ന ചില രാജ്യങ്ങളാണ് ഇത്തരം ഒരു പ്രസ്താവനയ്ക്ക് പിന്നിൽ, ഇല്ലെങ്കിൽ ഇത്തരം ഒരു പ്രമേയം പാസ്സാക്കുന്നതിന്റെ പിന്നിൽ. കാരണം ചൈനയുമായി തങ്ങൾക്കുള്ള ബന്ധം വഷളാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും പാകിസ്ഥാൻ ഇതിനെ വലിയ വിവാദമാക്കി മാറ്റിക്കഴിഞ്ഞു. പാക് അധിനിവേശ കാശ്മീരിലെ ജനം ആഗ്രഹിക്കുന്നത്, ഇല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം ആഗ്രഹിക്കുന്നത് അമിത്ഷാ പറഞ്ഞതുപോലെ തന്നെ കർത്താപൂർ ഇടനാഴി തന്നെ വേണം എന്നുള്ളത് തന്നെ. അതായത് പഴയ പോലെ തന്നെ ഹൈന്ദവ വിശ്വാസികളും ഒപ്പം തന്നെ അതിനടുത്തൊരു ഗുരുദ്വാരമുണ്ട്, അതുകൊണ്ട് സിഖ് വിശ്വാസികളും എല്ലാം അവിടെ എത്തണം, അവർക്ക് അവരുടെ ദൈവത്തെ കണ്ടുവിടാനുള്ള അനുമതി നൽകണമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ അവിടുത്തെ ഒരു സാമ്പത്തിക വികസനം കൂടി വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു പ്രമേയം അവിടെ പാസ്സാക്കിയിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഒരുപക്ഷെ ആ സ്വപ്നങ്ങൾ പൂവണിഞ്ഞേക്കാം എന്ന ഒരു സൂചന കൂടി പുറത്തു വരുന്നു. കാരണം അമിത്ഷാ അന്ന് അത്രയ്ക്ക് കൃത്യമായി തന്നെയാണ് പറഞ്ഞത്, അധികം നമുക്ക് ഇനി കാത്തിരിക്കേണ്ടി വരില്ല, നമുക്ക് ഈ പാക് അധിനിവേശ കാശ്മീരിലെ ശാരദാബി ഇടത്തിലെത്തി നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരം കൈവരുമെന്ന്. ഏതായാലും അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ പി ഒ കെയിലെ അസംബ്ലി തന്നെ ഈ ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. മിസ്റ്റർ സുസിന്റെ മേളം.